അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മൈൻ. മാ തൗഫീഖി ഇല്ലാ ബില്ലാ, അലൈഹി തവക്കൽത്തു വഇലൈഹി ഉനീബ്. റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഅഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ പ്രത്യേകമായ കാരുണ്യവും സംരക്ഷണവും മേൽനോട്ടും മാർഗദർശനമുക്തത ലഭിക്കുമാറാവട്ടെ. ഇന്നോളമുള്ള ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ അത് ഉത്ഥാന പതനങ്ങളുടെയും ഉയർച്ച താഴ്ചയുടെയും വിജയ പരാജയങ്ങളുടെയും ചരിത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴൊക്കെ ഇസ്ലാമിക സമൂഹം സത്യശുദ്ധമായ വിശ്വാസത്തിൽ നിന്ന് അകന്ന് വിശ്വാസ ജീർണതയ്ക്കും ആഭ്യന്തര ശൈഥില്യത്തിനും അടിപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെയും അത് തകർച്ചയെ നേരിട്ടുകൊണ്ടിരുന്നു. അതേസമയം സത്യശുദ്ധമായ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയും സമൂഹത്തിൻ്റെ ഐക്യം എപ്പോഴൊക്കെ കാത്തുസൂക്ഷിക്കുകയും ചെയ്തോ അപ്പോഴെല്ലാം അത് വിജയത്തിലേക്ക് ഉയർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹം അതിൻ്റെ ചരിത്രത്തിൽ അതിഗുരുതരമായ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ച ഒട്ടേറെ ഘട്ടങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു താർത്താരികളുടെ കടന്നാക്രമണം. ചൈനയുടെ വടക്ക് ഭാഗത്തുള്ള മംഗോളിയയിലാണ് അവർ താമസിച്ചിരുന്നത്. സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ ആരാധിക്കുന്നവരായിരുന്നു അവർ. കാറ്റിനെയും മഴയും ഇടിമിന്നലിനെയും അവർ പൂജിച്ചുകൊണ്ടിരുന്നു. അവർ മുസ്ലിം നാടുകളിലേക്ക് കടന്നു കയറാൻ തീരുമാനിച്ചു. അത് നേതൃത്വം നൽകിയത് ചെങ്കീസ്ഖാനായിരുന്നു. ആദ്യം അവർ അതിക്രമിച്ച് കടന്നത് ബുഖാറയിലാണ്. പിന്നീട് താഷ്കന്ത് കീഴ്പ്പെടുത്തി. അങ്ങനെ മധ്യേഷ്യയിലെ മുസ്ലിം പ്രദേശങ്ങളെല്ലാം അവർ അധീനപ്പെടുത്തി. അവിടെയുണ്ടായിരുന്ന മുസ്ലിങ്ങളെ ക്രൂരമായി കൊന്നൊടുക്കി. അവരുടെ ഭരണാധികാരിക്ക് നാടുവിട്ട് ഒരു ദ്വീപിൽ അഭയം തേടേണ്ടി വന്നു. അദ്ദേഹം കടുത്ത ദാരിദ്ര്യത്തിന് അടിപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ കഫം തുണി പോലും ലഭിക്കാതെ പുതപ്പ് കൊണ്ടാണ് മൂടിക്കൊണ്ടാണ് അദ്ദേഹത്തെ മറവ് ചെയ്യേണ്ടി വന്നത്. മധ്യേഷ്യ അധീനപ്പെടുത്തിയ താർത്താരികൾ പിന്നീട് ഇറാഖിലേക്ക് നീങ്ങി. തുർക്കിയും ഇറാഖും അവർ അധീനപ്പെടുത്തി. 40 ദിവസത്തോളം അവർ ബഗ്ദാദിലും പരിസര പ്രദേശങ്ങളിലും അതിക്രമങ്ങൾ അഴിച്ചുവിട്ടു. ലക്ഷക്കണക്കിന് ആളുകളെ ക്രൂരമായി കൊന്നൊടുക്കി. അവിടെയുണ്ടായിരുന്ന ഗ്രന്ഥാലയങ്ങളിലെ പുസ്തകങ്ങളെല്ലാം അവർ അഗ്നിക്കിരയാക്കി. അതിൻ്റെ വെണ്ണീര് ടൈഗ്രീസിൽ യൂപ്പർട്ടീസിലും ഒഴുക്കി. പിന്നീട് മനുഷ്യ രക്തം കൊണ്ടത് ചുവന്നൊഴുകുകയുണ്ടായി. അത്രയേറെ ക്രൂരമായ സമീപനമാണ് അവർ സ്വീകരിച്ചിരുന്നത്. അവർ തുടർന്ന് ഡമാസ്കസും അതുപോലെ തന്നെ സിറിയയുമൊക്കെ കീഴ്പ്പെടുത്തി. അക്കാലത്ത് ഇസ്ലാമിയ ഖിലാഫത്തിൻ്റെ ആസ്ഥാനം ബഗ്ദാദായിരുന്നു. അത് നേതൃത്വം നൽകിയിരുന്ന മുഅ്തസിമിനെ അവർ പിടികൂടി. അവരുടെ വിശ്വാസമനുസരിച്ച് ഖലീഫയുടെ രക്തം ഭൂമിയിൽ ചിന്തിയാൽ അത് വലിയ നാശത്തിന് കാരണമായിത്തീരും. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ പായയിൽ കെട്ടി അടിച്ചു കൊല്ലുകയാണുണ്ടായിരുന്നു. അത്രയേറെ ക്രൂരതയാണ് അവർ കാണിച്ചിരുന്നത്. അവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരെയൊക്കെ കൊന്നൊടുക്കി. അവരുടെ ഭാര്യമാരെയൊക്കെ അവർ വെപ്പാട്ടികളാക്കി മാറ്റി. പുരുഷന്മാരെ കൊന്നവരുടെ മക്കളെയും സഹോദരിമാരെയും എല്ലാം അടിമ സ്ത്രീകളാക്കി മാറ്റുകയായിരുന്നു അവർ ചെയ്തത്. അതിക്രൂരമായി അതിക്രമണത്തിന് ശേഷം അവർ ഈജിപ്ത് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ സെയ്ഫുദ്ദീൻ ഖുത്തൂസ് അവരെ നേരിടുകയുണ്ടായി. അതിന് ജാലൂത്തിൽ വെച്ച് താർത്താരികളെ പരാജയപ്പെടുത്തി. അവരിൽ പലരെയും അദ്ദേഹം പിടികൂടി. പിന്നീട് താർത്താരികൾക്ക് മുന്നേറാൻ കഴിഞ്ഞില്ല. എങ്കിലും പതിറ്റാണ്ടുകളോളം ഈ മുസ്ലിം നാടുകളിൽ ആധിപത്യം ഉറപ്പിച്ചത് അവരായിരുന്നു. എന്നാൽ ചരിത്രത്തിൽ മഹാവിസ്മയം സംഭവിക്കുകയായിരുന്നു. പലപ്പോഴും ജേതാക്കളായ ആളുകളുടെ മാർഗമാണ് പരാജയപ്പെട്ട് പിന്തുടരാറുള്ളത്. പക്ഷേ ഇവിടെ സംഭവിച്ച മറിച്ചായിരുന്നു. വിജയിച്ച താർത്താരികൾ പരാജയപ്പെട്ട മുസ്ലിങ്ങളുടെ പാത പിന്തുടരുകയായിരുന്നു. അതിന് വഴിയൊരുക്കിയ ചില പ്രബോധകന്മാരുണ്ടായിരുന്നു. അവരേറ്റവും വലിയ പ്രധാനപ്പെട്ട വ്യക്തി ഷെയ്ഖ് ജമാലുദ്ദീനാണ്. അദ്ദേഹവും ശിഷ്യന്മാരും ഒരു ദിവസം മൈതാനിയുടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ രാജകുമാരനായിരുന്ന തൈമൂറിൻ്റെ കളിക്കളത്തിൽ ചവിട്ടാനിടയായി. കോപ്പാകുലനായ തൈമൂർ ഷെയ്ഖ് ജമാലുദ്ദീനെയും അനുയായികളെയും
തൻ്റെ മുമ്പിൽ ഹാജരാക്കി. ഷെയ്ഖ് ജമാലുദ്ദീൻ്റെ കൈകാലുകൾ ബന്ധിച്ചായിരുന്നു കൊണ്ടുവന്നത്. പക്ഷേ അതൊന്നും അദ്ദേഹത്തിനൊരു ഭാവമാറ്റവും വരുത്തിയില്ല. അപ്പോഴും മുഖത്ത് ധീരത സ്ഫരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് കോപാകുലനായ തൈമൂർ ചോദിച്ചു, നീയാണോ എൻ്റെ വീട്ടിലെ നായിയാണോ മഹാനെന്ന്. ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഖ് ജമാലുദ്ദീൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ സ്വീകരിച്ച ജീവിതപാത പിന്തുടരുകയാണെങ്കിൽ ഞാനാണ് മഹാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ നായാണ്. എന്താണിത് പറയാൻ കാരണം? അത്ഭുതത്തോടുകൂടി തൈമൂർ ചോദിച്ചു, എനിക്ക് ജീവനും ജീവിതവും ആയുസ്സും ആരോഗ്യവും നൽകിയ ദൈവത്തിൻ്റെ മാർഗമാണ് ഞാനിപ്പോൾ സ്വീകരിച്ച് ദൈവത്തോട് നന്ദി കാണിക്കുന്ന ജീവിതമാണ് നയിക്കുന്നത്. അത്രയും കാലം ബോധപൂർവം ഈ പണി ചെയ്യുന്ന ഞാൻ പ്രകൃത്യാ കാര്യം ചെയ്യുന്ന നിങ്ങളുടെ നായയേക്കാൾ മഹാനാണ്. നിങ്ങളുടെ നായ അതിനാഹാരം കൊടുക്കുന്ന നിങ്ങളോട് നന്ദി കാണിക്കുന്നു. എന്നാൽ അത് ജന്മവാസന കൊണ്ട് ചെയ്യുന്നതാണ്. ബോധപൂർവം ഈ കാര്യം തിരഞ്ഞെടുത്ത് ചെയ്യുന്ന എനിക്കെല്ലാം നൽകിയ ദൈവത്തോട് നന്ദി കാണിക്കുന്നവനാണ് ഞാൻ. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. അതാകൃഷ്ടനായ തൈമൂർ പറഞ്ഞു, ഞാൻ ഈ വിശ്വാസം സ്വീകരിക്കാൻ സന്നദ്ധനാണ്. പക്ഷേ ഇപ്പോൾ ഞാനിത് അംഗീകരിച്ചാൽ കൂടെ ആരും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഞാൻ ഭരണാധികാരിയായ ശേഷം എന്നെ വന്ന് കാണണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ വിശ്വാസം സ്വീകരിക്കും. അപ്പോൾ ഈ രാജ്യവും ആ വിശ്വാസത്തിന് കീഴ്പ്പെടും. ഈ സംഭവം ഇസ്ലാം പ്രബോധനവും പ്രചാരണവും എന്ന കൃതിയിൽ തോമസ് അർണാൾഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിധിവശാൽ തൈമൂർ രാജാവാകുന്നതിന് മുമ്പ് ഷെയ്ഖ് ജമാലുദ്ദീൻ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് മകൻ അർഷദ്ദീനെ വിളിച്ചുകൊണ്ട് ഈ കാര്യം അറിയിക്കുകയും അധികാരമേറ്റാൽ തൈമൂറിനെ ചെന്ന് കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ തിമൂർ അധികാരമേറ്റു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി നടത്തിയ എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. അങ്ങനെ ഷെയ്ഖ് അർഷദുദ്ദീൻ രാജാവ് കിടന്നുറങ്ങുന്ന റൂമിൻ്റെ എതിർവശത്തുള്ള കാട്ടിൽ ഒരു ചെറിയ കുടിയിൽ കെട്ടി അവിടെ താമസിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ അത്യുച്ചത്തിൽ സുബീബാങ് കൊടുക്കും. ഒരു ദിവസം ഇത് കേൾക്കാനിടയായ തിമൂർ അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. തിമൂർ എന്നും തൈമൂർ എന്നും ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. എന്നിട്ട് വിചാരണ ചെയ്യാൻ ആരംഭിച്ചപ്പോൾ സംഭവിച്ച എല്ലാ കാര്യവും ഷെയ്ഖ് അർഷദ്ദീൻ വിശദീകരിച്ചെടുത്തു. ഇത് കേട്ട തിമൂർ പറഞ്ഞു, ഞാൻ ഇങ്ങനൊരാളെ കാത്തിരിക്കുകയായിരുന്നു, എനിക്ക് ആ സംഭവം ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അതോടെ രാജകുടുംബത്തിലെ പലരും ഇസ്ലാം സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ പുരുഷന്മാർ തങ്ങളുടെ ഭർത്താക്കന്മാർ സഹോദരന്മാർ പിതാക്കന്മാർ വധിക്കപ്പെട്ട നിസ്സഹായരായ അടിമസ്ത്രീകളായി മാറിയ സഹോദരിമാർ നിർബന്ധ സാഹചര്യത്തിൽ കണ്ണീരും കഥവുമായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കെ തന്നെ തങ്ങളെ ജീവിതപങ്കാളികളായി മാറിയവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഒട്ടേറെ പ്രമുഖന്മാരായ ആളുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് താർത്താരികൾ ഇസ്ലാം സ്വീകരിച്ചു. നിസ്സഹായമായ സാഹചര്യത്തിൽ ജീവിതം പങ്കിടേണ്ടി വന്ന പുരുഷന്മാർക്ക് ഇസ്ലാമിൻ്റെ മഹത്വവും അതിന് മേന്മയും യഥാവിധി പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആ സമൂഹത്തെ മാറ്റിയെടുത്തത്. ഇത് ചരിത്രത്തിലെ മഹാവിസ്മയമായി മാറി. വലിയ ആയുധങ്ങൾക്കോ പ്രകൃതിക്ഷോഭങ്ങൾക്കോ കീഴ്പ്പെടുത്താൻ കഴിയാത്ത താർത്താരികളുടെ മനസ്സിനെ ഇസ്ലാമിൻ്റെ ആദർശ വിശ്വാസത്തിന് അതിവേഗം മെരുക്കിയെടുക്കാൻ കഴിഞ്ഞു. അവരിൽ വിനയവും വിട്ടുവീഴ്ചയും സന്മനോഭാവവും അത് വളർത്തിയെടുത്തു. അവർ മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കന്മാരും നായകന്മാരും ഭരണാധികാരികളുമായി മാറി. ഇത് ചരിത്രത്തിലെ മഹാവിസ്മയമായിരുന്നു. ഒട്ടേറെ പണ്ഡിതന്മാരെയും പ്രഗത്ഭരായ നേതാക്കളെയും ഭരണാധികാരികളെയും സംഭാവന ചെയ്യാൻ അങ്ങനെ താർത്താരികൾക്ക് സാധിച്ചു. ഇത് ചരിത്രത്തിലെ ഒരു സംഭവമാണെങ്കിൽ മറ്റൊന്ന് തുർക്കിയിലുണ്ടായതാണ്. ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ആസ്ഥാനമായി നിലനിന്ന പ്രദേശമാണല്ലോ തുർക്കി. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആസ്ഥാനമായിരുന്നത് 1924 മുസ്തഫ കമാൽ പാഷ ഇസ്ലാമിക ഖിലാഫത്തിന് അന്ത്യം കുറിച്ചു. അദ്ദേഹം ഇസ്ലാമിനെ തന്നെ കൈയൊഴിക്കുകയായിരുന്നു. മാത്രമല്ല തുർക്കി ജനതയെ ഇസ്ലാമിൽ നിന്ന് അടർത്തിയെടുക്കാൻ എല്ലാ ശ്രമവും നടത്തി. എല്ലാ പള്ളികളും അടച്ചുപൂട്ടി. മത പാഠശാലകളെല്ലാം പൂട്ടിയിട്ടു. മതപഠനം നിരോധിച്ചു. അറബിയിൽ ബാങ്ക് കൊടുക്കുന്ന വിലക്കി. താർത്താരികൾ ചെയ്തതുപോലെ തന്നെ അപ്രകാരം തന്നെ മതപണ്ഡിതന്മാർ ജയിലിലടച്ചു. ഇസ്ലാമിൻ്റെ പേരിൽ സംസാരിക്കുന്നത് കുറ്റകൃത്യമാക്കി മാറ്റി.
പുരുഷന്മാർ തൊപ്പിവെക്കുന്നതും തലമറക്കുന്നതും നിരോധിച്ചു. തലമറക്കുകയാണെങ്കിൽ ഹാറ്റ് ധരിക്കണം, പാശ്ചാത്യർ സ്വീകരിക്കുന്ന അതേ വേഷവിധാനം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. സ്ത്രീകൾ കാൽമുട്ടിന് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അവരും തലമറക്കുന്നത് നിയമം മൂലം വിലക്കി. അങ്ങനെ ഇസ്ലാമിനെ പൂർണ്ണമായി തുടച്ചു മാറ്റാനുള്ള ശ്രമമായിരുന്നു മുസ്തഫ കമാൽ നടത്തിയത്. പ്രത്യക്ഷത്തിൽ അത് സംഭവിക്കുകയും ചെയ്തു. പക്ഷേ മുസ്തഫ കമാലിൻ്റെ വിയോഗശേഷം ക്രമാനുസൃതപ്രവൃത്തമായി തുർക്കിയിൽ മാറ്റം വരികയായിരുന്നു. സാവകാശമായിരുന്നു ആ മാറ്റം. 70-ഓടുകൂടി ആ മാറ്റം ഏതാണ്ട് പ്രകടമായി തുടങ്ങി. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ, നമ്മളെല്ലാം ധാരാളമായി കേട്ടതുപോലെ, ഇപ്പോഴത്തെ തുർക്കിയുടെ ഭരണാധികാരിയായ റജബ് തൊയ്യബ് ഉർദ്ഗാൻ മിനാരങ്ങളുടെ പള്ളിമിനാരങ്ങളുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന കവിത ചൊല്ലിയതിൻ്റെ പേരിൽ ഇസ്തംബൂൾ ഗവർണറായിരിക്കെ തന്നെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഒരു വർഷം അദ്ദേഹത്തെ ജയിലിലടച്ചു. എന്തിനേറെ ശിവവസ്ത്രം ധരിച്ച സ്ത്രീകൾക്ക് പാർലമെൻറ്റിൽ പ്രവേശനമുണ്ടായിരുന്നില്ല, പാഠശാലകളിൽ കിടക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഇന്ന് അതെല്ലാം മാറി. തുർക്കി ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഇസ്ലാമിക വിശ്വാസത്തിനെയും ആദർശത്തിനെയും സംസ്കാരത്തിനെയും നാഗരികതയും കേന്ദ്രമായി മാറി. സാമ്പത്തികമായി തകർന്നടിഞ്ഞ തുർക്കിയെ ഇപ്പോൾ സാമ്പത്തികമായും സാംസ്കാരികമായും വിശ്വാസപരമായും ആദർശപരമായും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ റജബ് തൊയ്യബ് ഉർദ്ഗാൻ. തുർക്കിയിലെ ഈ മാറ്റം സംഭവിച്ചത് വ്യക്തികൾ വ്യക്തികളിലേക്ക് ഇസ്ലാമിൻ്റെ ആദർശം പകർന്നു കൊടുക്കുകയും കുടുംബങ്ങളിലൂടെ ആദർശവിശ്വാസം സംരക്ഷിക്കുകയും ചെയ്തതിനാലാണ്. മൂന്നാമത്തെ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത് സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇപ്രകാരം ഇസ്ലാമിനോട് തുടച്ചു നീക്കി. മതപണ്ഡിതന്മാരെല്ലാം ജയിലിലടച്ചു. ഇസ്ലാമിക പ്രബോധനം കുറ്റകൃത്യമാക്കി മാറ്റി. ബാങ്കോ പള്ളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിൻ്റെ ഒരു അടയാളവും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഏതാണ്ട് 70 വർഷത്തോളം സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ മാറ്റം സംഭവിക്കുകയും ജനാധിപത്യ ക്രമത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തപ്പോൾ ഇസ്ലാമും തിരിച്ചു വന്നു. ഗോർബച്ചോവിൻ്റെ വിപ്ലവത്തിലൂടെ വലിയ മാറ്റം സംഭവിച്ചു. ജനങ്ങൾക്കല്പം സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴേക്കും ഇസ്ലാമിക വിശ്വാസവും ആചാരങ്ങളും ആരാധനകളും മാത്രമല്ല ഇസ്ലാമിൻ്റെ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു. വളരെ പെട്ടെന്നായിരുന്നു മാറ്റം. അത്ഭുതത്തോടുകൂടി പലരും ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. അതിന് ലഭിച്ച മറുപടി ഇസ്ലാമിനവർ വളരെ സ്വകാര്യമായി പ്രബോധനം ചെയ്തു. മാത്രമല്ല കുടുംബം ആ വിശ്വാസ ആദർശത്തെ കസൂക്ഷിച്ചു. അഥവാ ചരിത്രത്തെ ഏറ്റവും 3 സന്ദർഭങ്ങളിൽ ഇസ്ലാം തുടച്ചു മാറ്റപ്പെട്ടു എന്ന് തോന്നിയ ഘട്ടങ്ങളിൽ അതിൻ്റെ അതിജീവനം സാധ്യമായത്, അത് അതിജയിച്ചത് ആദർശ വിശ്വാസത്തിൻ്റെ പ്രബോധനത്തിലൂടെ പ്രചാരണത്തിലൂടെയാണ്. ആ ജനതയിൽ ശാന്തമായി ഇസ്ലാമിക പ്രബോധനം നടത്തിയതിലൂടെയാണ് സാധിച്ചതെന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ അതിജയിക്കുന്ന, ആയുധങ്ങൾ അതിജീവിക്കാൻ കഴിയുന്ന ആദർശ വിശ്വാസമാണ് ഇസ്ലാമിൻ്റേത്. അത് വ്യക്തികളുടെ മനസ്സുകളിൽ അഗാധമായി സ്വാധീനം ചെലുത്തുമ്പോൾ അവരിൽ വലിയ മാറ്റമുണ്ടാകുന്നു. വ്യക്തികൾ മാറുമ്പോൾ കുടുംബം മാറുന്നു, അങ്ങനെ സമൂഹവും മാറുന്നു. ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ഇസ്ലാമിൻ്റെ മാർഗം അതുതന്നെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ മനുഷ്യന് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല വാക്ക് അമൻ അഹ്സനു ഖൗലം മിമ്മൻ ദഅ ഇലല്ലാഹ് എന്ന് പറയാനുള്ള കാരണം. ഒരു കാര്യം കൂടി ഖുർആൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ഇൻ തൻസുറുല്ലാ യൻസുർക്കും, നിങ്ങൾ അള്ളാഹുവെ സഹായിച്ചാൽ അവൻ നിങ്ങളെയും സഹായിക്കും. ഒലാ തഹീനു ഒലാ തഹസനു വൻതുമുൽ ലൗലോന ഇൻകുൻതു മുഅ്മിനീൻ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിന്ദരാവേണ്ടതില്ല, നിങ്ങളാണ് ഉന്നതന്മാർ നിങ്ങൾ വിശ്വാസികളെങ്കിൽ. അഥവാ സത്യശുദ്ധമായ ആദർശത്തിലേക്ക് മടങ്ങുകയും അതിനെ പ്രബോധകരായും ചെയ്യുക മാറുക എന്നതാണ് എപ്പോഴും ഇസ്ലാമിക സമൂഹം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള യഥാർത്ഥ പരിഹാരം. ഇസ്ലാം തുടച്ചു മാറ്റപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അതിൻ്റെ അതിജയിക്കൽ അതിജീവനം സാധ്യമാക്കുന്നു അതുതന്നെയാണ്. നിലവിലുള്ള ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ 3 സമൂഹങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് അവിടുത്തെ അതിജീവനം നമുക്ക് പാഠമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗം സ്വീകരിച്ച് അവൻ്റെ ആദർശത്തിൻ്റെ സംരക്ഷകരായി പ്രബോധകരായി നിലവിലുള്ള നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ പ്രീതിയും അവൻ്റെ പ്രതിഫലം നേടുന്ന സജ്ജനങ്ങളിൽ സൗഭാഗ്യമായി അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹിറു ദേവാന അലഹമ്മദില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.